നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിനങ്ങളിലൊക്കെയും അങ്ങയെ രുചിച്ചറിയാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാനും അങ്ങയിൽ ആശ്രയിപ്പാനും അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ചെലവിടുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഇന്ന് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാൻ, ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവിക സമൃദ്ധി കൊണ്ട് എല്ലാ ഉള്ളങ്ങളെയും നിറയ്ക്കണമേ. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനം, തിരുവചന ധ്യാനം, കർത്താവ് എല്ലാം അങ്ങ് അനുഗ്രഹിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോടൊപ്പം സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള വാത്സല്യ മാതാപിതാക്കൾക്കായി, സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ. കർത്താവ്, ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. സകലവിധ ജ്ഞാനവും കൃപയും അധികമായി പകർന്ന് എല്ലാവരുടെ മേലും അവിടുത്തെ ശക്തിയും കൃപയും അവിടുന്ന് പകർന്ന് സർവശക്തൻ ധന്യമായി ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കറിയാവുന്ന ചില പഴയ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതി വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീരിലല്ല, യേശുവിൻ കരങ്ങളിലാ, വീഴുന്നതോ തീരിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു. ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോരമം, ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്ന ദേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാ,
നടക്കുന്ന ദേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്ന ദേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്ന ദേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 ഒരു ഗാനം കൂടെ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ എൻ്റെ സംഗീതവും
ഹൃദയത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ അവൻ എൻ്റെ സംഗീതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തുണ എനിക്ക് അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ പക എൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപ മഴ പോ പക എൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപ മഴ പോ തുണ എനിക്ക് അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ പരിചയം പലകയുമാ പരമനി പാരിടത്തിൽ ശരണമവൻതരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനി പാരിടത്തിൽ തുണ എനിക്ക് യേശുവേ ഇല്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെന്നെ വല്ലാഭൻ കാത്തിടുമേ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെന്നെ വല്ലാഭൻ കാത്തിടുമേ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ മറവിൽ വസിച്ചിടും ഞാൻ തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ
കർത്താവിൻ്റെ മഹത്വം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ലൈവിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങളോട് ചേർന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളോട് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരാഴ്ച കൂടെ ദൈവം നമുക്ക് ജയകരമായി ജീവിക്കാനുള്ള ഭാഗ്യം കർത്താവ് നൽകി. തുടർന്ന് 46-ാം സങ്കീർത്തനം ഡോക്ടർ വിൽസൺ മാത്യു അവർ മുൻപോട്ട് കടന്നു വന്ന് വായിക്കുകയും ആവശ്യമായ ദൈവിക ആലോചനകൾ നമ്മൾക്ക് തരികയും ചെയ്യും. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് 46-ാമത്തെ സങ്കീർത്തനം വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രൂദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി സാവകാശത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ചില ആഴ്ചകളായി നാം എല്ലാവരും ഈ ഓൺലൈനിലൂടെയാണ് നമ്മുടെ ഞായറാഴ്ചകളിലെ ആരാധനാ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നാം ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നിവിടെ ധ്യാനത്തിന് വേണ്ടി എടുത്ത സങ്കീർത്തന ഭാഗം 46-ാമത്തെ സങ്കീർത്തനമാണ്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞാൻ ആരംഭമായിട്ട് അറിയിക്കുന്നു. അനേക സന്ദർഭങ്ങളിൽ നാം വായിച്ച് ആശ്വസിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് 46-ാമത്തെ സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, ലോകത്തിലെ സകല ജനങ്ങളും സകല ഭൂസീമവാസികളും കഷ്ടതയിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്.
ശോധനയിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട് എന്ന് ഞാനും ചിന്തിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മെ വിടുവിക്കുന്നത് ആരാണ്? ദൈവമല്ലാതെ ആരാണ് നമ്മെ വിടുവിക്കാനായി ശക്തനായിട്ടുള്ളത്? മാനുഷികമായ ചിന്തകളോ മാനുഷികമായ കഴിവുകളോ മാനുഷികമായ കരങ്ങളൊന്നും നമ്മെ സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ കരം നമ്മെ സഹായിപ്പാനായി നമ്മെ തേടി വരുന്നതായി ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ 46-ാം സങ്കീർത്തനം മാർട്ടിൻ ലൂതറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഭക്തനായിരുന്നു മാർട്ടിൻ ലൂതർ. ഇന്ന് കാണുന്ന പോലെയുള്ള പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗം ഉണ്ടാകുവാൻ കാരണക്കാരൻ തന്നെ മാർട്ടിൻ ലൂതറാണ്. ലൂതറിൻ്റെ ജീവിതത്തെ എല്ലാം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം, താൻ കടന്നുപോയ പ്രതിസന്ധികളിൽ, താൻ അകപ്പെട്ട വിഷമ ഘട്ടങ്ങളിൽ, വിഷമസന്ധികളിൽ തനിക്ക് ആശ്വാസം പകർന്ന ഒരു സങ്കീർത്തന ഭാഗമായിട്ടാണ് ഈ 46-ാം സങ്കീർത്തനത്തെ കാണുന്നത്. ലൂതറിൻ്റെ പ്രതിസന്ധികളിൽ ലൂതർ പാടി ആശ്വസിച്ച അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ജാഗരിച്ച ഒരു സങ്കീർത്തനമായിരുന്നു 46-ാം സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നുവെന്ന് ലൂതർ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ആത്മകഥമെന്നോണം പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കീർത്തനവും അതോടുള്ള ധ്യാനവുമൊക്കെയാണ് പിൽക്കാലത്ത് മതനവീകരണം അല്ലെങ്കിൽ റിഫർമേഷനിലേക്ക് ലൂതറിനെ കൊണ്ടുവന്നതെന്ന് ലൂതറിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെ വേദ അധ്യാപകർ, വേദ പണ്ഡിതരൊക്കെ വ്യാഖ്യാനിക്കുന്നത് ലൂതറിൻ്റെ സങ്കീർത്തനമെന്നാണ്, സാം ഓഫ് മാർട്ടിൻ ലൂതർ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ, ഈ കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമല്ലാതെ ആരാണ് നമുക്കൊരു ഒരു ആശ്വാസമായിട്ട് വരുന്നത്? ദൈവത്തിൻ്റെ അദൃശ്യ കരമല്ലാതെ ഏത് മാനുഷിക കരമാണ് നമ്മെ സഹായിപ്പാനായിട്ട് വരുന്നത്? കടലിലൂടെ പോകുന്ന കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ, അതുപോലെയുള്ള ജലയാനങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, അവയ്ക്കൊക്കെ പ്രതിസന്ധികളിൽ അവയെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ വലിപ്പമനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഭാരമനുസരിച്ചുള്ള നങ്കൂരങ്ങളാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വലിയ കപ്പലുകൾക്ക് വലിയ നങ്കൂരം, ചെറിയ കപ്പലുകൾക്ക് ചെറിയ നങ്കൂരം. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാറ്റായിരിക്കാം, തിരമാലയായിരിക്കാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റായിരിക്കാം, മറ്റേത് പ്രതിസന്ധികളിലും ആ കപ്പലിനെ താങ്ങി നിർത്തുവാൻ കപ്പലിൻ്റെ രക്ഷയായി തീരുന്നത് കപ്പലിനുള്ള നങ്കൂരമാണ് അല്ലെങ്കിൽ ബോട്ടിലുള്ള നങ്കൂരമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ നങ്കൂരമെന്ന് പറയുന്നത് ഈ സങ്കീർത്തനമായിട്ടാണ് പല വേദപണ്ഡിതരും പറഞ്ഞിട്ടുള്ളത്. ആങ്കർ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസമെന്ന ആ നങ്കൂരത്തെ പിടിച്ചു നിർത്തുന്ന, നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളാകാം, പ്രശ്നങ്ങളാകാം, ഓളങ്ങളാകാം, തിരമാലകളാകാം, വൻ പ്രതിസന്ധികളാകാം, ഇതിലൊക്കെ നാം തകർന്നു പോകാം അല്ലെങ്കിൽ നാം ഇല്ലാതെയായി പോകാം, അവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഏക മാർഗദർശനമെന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ ബലവുമാണ്. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും ഭയചകിതരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള സകലമാന ആളുകളും ഭയചകിതരാണ്. ഓരോ ദിവസത്തെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് നാം വായിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുന്നു. മരിച്ചവരെ ഒന്ന് കാണുവാനോ ഒരു ആദരാജ്ഞരെ അൽപ്പിക്കുവാനോ മറ്റുള്ളവർക്ക് ഭയമാണ്, അടുത്തു ചെല്ലുവാൻ പേടിയാണ്. ഒരാൾ മരിച്ചാൽ 12 അടി ആഴമുള്ള കുഴിയെടുത്ത് യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ്
മൃതദേഹം പോലും മറവ് ചെയ്യുന്നത്, അത്രയ്ക്ക് ഭയചകിതരായി ജനമായിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഒരിക്കലും വന്നിട്ടില്ല. എന്താണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങൾക്കൊക്കെ ഉണ്ടാകാനുള്ള കാരണം? മാനുഷികമായ ബുദ്ധി, മാനുഷികമായ കഴിവ്, ശാസ്ത്രത്തിൻ്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാം ഒരു പരിധി വെച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ് ദൈവം. എന്നാൽ ചോദിക്കും, ഇതൊക്കെ ദൈവമാണോ കൊണ്ടുവന്നത്? ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അത് ചെറുതാകട്ടെ, വലുതാകട്ടെ, വലിയ പ്രതിസന്ധിയാകട്ടെ, ചെറിയ പ്രശ്നങ്ങളാകട്ടെ, ഏത് പ്രശ്നവും ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ അതിനൊരു നീക്കുപോക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് വിടുതലുണ്ട്. സങ്കീർത്തനക്കാരനും അതുതന്നെയാണ് പറയുന്നത്. ഈ സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്. കോരഹപുത്രന്മാർ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്? എന്താണ് അവരെ അതിൻ്റെ പിന്നിൽ പ്രേരിപ്പിച്ച ചേതോവിഹാരം എന്താണ് എന്ന് നമുക്കറിയാം. ദൈവം ശോധന അയച്ച് ചിലരെയൊക്കെ ഭൂമി വായ പിളർന്ന് ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞത് കണ്ട ആളുകളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യെ വീണാലും ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്ക്, ദൈവത്തിൽ ആശ്രയമുള്ള ഒരാൾക്ക് എന്നേക്കും നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ഭയപ്പെടേണ്ട എന്ന് അവിടെ മൂന്നാമത്തെ ഒരു വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നമുക്ക് ഭയപ്പെടുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം നാം വായിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഡു നോട്ട് ഫിയർ, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ദിനവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിരാവിലെ നാം ഉണരുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. ദൈവവചനം വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭയമില്ലാതെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവാത്മാവിനാൽ രചിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ഭയമില്ലാതെ ജീവിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രേരിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. പ്രിയമുള്ളവരെ, കഷ്ടത വരുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്, പ്രതിസന്ധി വരുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ കഷ്ടതയും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മെ വിട്ടുപോകുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അത് ലോകത്തിൻ്റെ ഒരു നീതിയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു കവിതാഭാഗം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്, സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ലേ, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തി, വരാ ശരത്തിങ്കിൽ അതൊന്നുപോലുമേ. ഈ കവിത അനേകരെ വായിച്ചിട്ടുണ്ടാകാം, പഠിച്ചിട്ടുണ്ടാകാം. സുഖത്തിലുണ്ടാം സഖിമാരനേകം, നമുക്ക് സുഖമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, നമുക്ക് പ്രതാപമുണ്ടെങ്കിൽ, നമ്മെ ചുറ്റും കൂടുവാനായിട്ട് ധാരാളം സുഹൃത്തുക്കൾ വരും, സഖികളും ഉണ്ടാകും. ദുഃഖം വരുമ്പോൾ പുനരാരുമില്ലേ, ദുഃഖം വന്നാൽ, നമ്മുടെ സമ്പത്ത് പോയാൽ, ആരോഗ്യം ക്ഷയിച്ചാൽ, നാം ബലഹീനരായാൽ, നാം രോഗികളായാൽ, നാം കഷ്ടത്തിലായാൽ, ഒരു മനുഷ്യൻ പോലും നമ്മെ തിരിഞ്ഞു നോക്കാനായിട്ട് കാണത്തില്ല. അത് ലോകത്തിൻ്റെ ഒരു നീതിയാണ്. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തി, പക്ഷികൾ ധാരാളം മാവിലുണ്ടാകും. എപ്പോഴാണ്? വസന്തകാലത്ത്. മാവ് പൂത്ത് മാങ്ങ കായ്ച്ച് അത് ഫലമാകുമ്പോൾ, പഴുക്കുമ്പോൾ, അത് ഭക്ഷിപ്പാനായിട്ട് എല്ലാ പ്രദേശത്തെയും പക്ഷികൾ ആ വൃക്ഷത്തിലേക്ക് ചേക്കേറാറുണ്ട്. എന്നാൽ ശരത്കാലം വരുമ്പോൾ, വരാ ശരത്തിങ്കൽ അതൊന്നുപോലുമേ, മഞ്ഞുകാലം വന്നാൽ, ശരത്കാലം വന്നാൽ ഈ ഒരു പക്ഷി പോലും ആ വഴി തിരിഞ്ഞു നോക്കത്തില്ല. അത് ലോകത്തിൻ്റെ ഒരു നീതിയാണ്, ലോകത്തിൻ്റെ ഒരു പഠിപ്പിക്കലാ, ലോകത്തിൻ്റെ ഒരു പാഠമാണ്. എന്നാൽ ലോകത്തിൻ്റെ പാഠമല്ല നമ്മെ നയിക്കേണ്ടത്. ഇവിടെ പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു.
കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടങ്ങളിൽ ലോകമനുഷ്യർ നമ്മെ വിട്ടുപോകും, കഷ്ടങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ വിട്ടുപോകും, കഷ്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മെ ഒരുപക്ഷെ കൈവിട്ടു പോകാം, ഉപേക്ഷിക്കാം. എന്നാൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ, ആ പ്രതിസന്ധികളുടെ നടുവിൽ, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ കൈപിടിച്ച് സഹായിക്കുന്ന, കൈപിടിച്ച് വഴി നടത്തുന്ന ഒരു വലിയവനായ ദൈവം നമുക്കുള്ളതോർത്ത് നമുക്ക് ഏറെ സന്തോഷിക്കുവാൻ വകയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഈ പ്രഭാതകാലം എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത്, കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാം. നാം എല്ലാം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നാം ചിന്തിക്കാത്ത, നനയ്ക്കാത്ത പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ പതറിപ്പോകേണ്ട കാര്യമില്ല. പ്രതിസന്ധികളുടെ നടുവിൽ നങ്കൂരമിട്ട കപ്പൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, കഷ്ടതകളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. അതിൻ്റെയൊക്കെ നടുവിൽ നമ്മുടെ വിശ്വാസമെന്ന നങ്കൂരം ദൈവത്തിൻ്റെ വചനത്തിൽ നാം വിശ്വസിച്ച് മുന്നേറുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ജയകരമായി നമുക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം അതിനായി നമ്മെ സഹായിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. അവസാനമായിട്ട് 10-11 കൂടി ഞാൻ ഇന്ന് വായിക്കും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവസന്നിധിയിൽ നാം ദൈവത്തെ ചോദ്യം ചെയ്യുവാനല്ല സങ്കീർത്തനകാരൻ പറയുന്നത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവസന്നിധിയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അപകട സന്ധികളിലൂടെ നാം കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം നയിക്കുവാൻ ഈ ദൈവവചനം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം, 46-ാം സങ്കീർത്തനം നന്നായി നമുക്ക് ആലോചന പകർന്നു തന്ന പ്രിയ ഡോക്ടർ വിൽസൺ മാത്യു സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, പരിശുദ്ധ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ദിനങ്ങളിലൊക്കെ ദൈവം ഞങ്ങളെ കരുണയോടെ ഓർക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന നാഥൻ്റെ വിശ്വസ്തതയ്ക്കായി, ദയയ്ക്കായി, കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ സഭയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ സഭയിലെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കർത്താവെ, സകല പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ, ബലഹീനതകൾ, രോഗങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്വർഗത്തിലെ ദൈവം അവരെ ധാരാളമായി, ധന്യമായി അവിടെ നിന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ അധികമായി പകർന്ന് അവിടെ നിന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യ നാളുകളിലും ഫലം കായ്പാനുള്ള ദൈവശക്തി ദൈവം അവിടെ നിന്ന് നൽകുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ അവരെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സോടും ആരോഗ്യത്തോടും ദൈവിക ബലത്തോടും ദൈവിക ശക്തിയോടും കൂടെ നാഥനവരെന്ന് വഴി നടത്തണമേ. ആത്മീയ ഭൗതിക നന്മകളാൽ കർത്താവ് നിറയ്ക്കണമേ. ഞങ്ങളുടെ യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു, യൗവനക്കാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ മറവിൽ മറയ്ക്കണമേ. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാലും ദൈവത്തിൻ്റെ കൃപയാലും കർത്താവെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കർത്താവെ, സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിച്ച് ഈ തലമുറയിൽ അവർ ശ്രേഷ്ഠരും മാന്യരും ഉന്നതരുമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഇവർ പഠനം, കർത്താവെ, പഠനമൊക്കെ നടത്തുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മൂടണമേ. ദൈവിക ജ്ഞാനത്താൽ കർത്താവ് അവരെ കാത്തുകൊള്ളണമേ. കർത്താവെ, ഓൺലൈൻ വഴിയായി
ആയിട്ട് അവരുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുപ്പൻ അനുഗ്രഹിച്ചു തന്ന് ഒരു ദീർഘായുസ്സോടെ കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണവും ദൈവഭയവുമുള്ള ഒരു തലമുറയെ ദൈവം ഞങ്ങളുടെ സഭയിൽ തന്നിരിക്കയാൽ സ്തോത്രം. നല്ല ഭാവിക്കായി അനുഗ്രഹിച്ച് അവരെ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്യരാജ്യങ്ങളിലായിരിക്കുന്ന അമേരിക്ക, കാനഡ, കർത്താവെ ഓസ്ട്രേലിയ, ആമേനി സ്തോത്രം, ഗൾഫ് രാജ്യങ്ങളിൽ കർത്താവെ, പ്രത്യേക ഡൽഹി, ബാംഗ്ലൂർ കർത്താവെ സ്തോത്രം, അതുപോലെ ചെന്നൈയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, ദീർഘായുസ്സോടെ, ആരോഗ്യത്തോടെ, ദൈവിക സമാധാനത്തോടെ, ദൈവിക സന്തോഷത്തോടുകൂടെ, ദൈവിക ആരോഗ്യ സൗഖ്യത്തോടുകൂടെ കർത്താവെ ദിവസങ്ങളിൽ ആയിരിപ്പാൻ കർത്താവിടെ ആക്കണം. കപ്പലിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, അവരെല്ലാം ദൈവം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലെത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കണമേ കർത്താവെ. പ്രത്യേക അല്പകർച്ചവ്യാധിയുടെ വെല്ലുവിളി മുഖാന്തരം രാജ്യങ്ങളെല്ലാം കർത്താവെ ഭീതിയിലും മരണനിഴലിൻ്റെ താഴ്വരയിലും ആയിരങ്ങൾ ജീവൻ കർത്താവെ പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ കൂടുതൽ അങ്ങേ സ്നേഹിപ്പാൻ, അങ്ങേ ഭയപ്പെടുവാൻ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ, അങ്ങയുടെ ഇഷ്ടത്തിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുവാൻ അരിമനാഥനെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ അകൃത്യങ്ങൾ, കുറവുകൾ, കുറ്റങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ കർത്താവെ. ആരാധന ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനത്തിന് ആവശ്യമായ വിടുതൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുമാറാകണമേ. ആത്മീയ കർത്താവെ പുരോഗതി ദൈവം നൽകണമേ. ഭൗതിക മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ, അടയപ്പെട്ട വഴികൾ തുറന്ന് ധാരാളമായിട്ടുള്ള നന്മകൾ ദൈവം അവിടെ നിന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം കർത്താവെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമായിട്ട് കർത്താവെ സ്തോത്രം, രോഗശക്തികൾ ഉയരുമ്പോൾ കർത്താവിൽ കൂടെയുള്ള സൗഖ്യം, യേശു കർത്താവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ദൈവം ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും ഞങ്ങളെ സൗഖ്യമാക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കായി, ഞങ്ങളുടെ പ്രസ്ബിറ്റേഴ്സിനായി, ഞങ്ങളുടെ പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അതിശയകരമായി, അത്ഭുതകരമായി ദൈവോടൊന്ന് പരിപാലിക്കണം. കർത്താവിൻ്റെ സഭകളെല്ലാം അനുഗ്രഹിക്കണം, രാജ്യത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കേരള സംസ്ഥാന ഭരിക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ ആമേനി സ്തോത്രം, ഞങ്ങളുടെ നേതൃത്വങ്ങളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. തുടർന്നുള്ള ഗാനങ്ങൾ കർത്താവ് ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ സഹായവും കൃപയും അധികമായി പകരണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നീടിലും തെല്ലും കുലുങ്ങുകയില്ലായിരി. ഭാരം പ്രയാസങ്ങൾ വന്നീടിലും തെല്ലും കുലുങ്ങുകയില്ലായിരി. ീതമം ദിവ്യം സമാധാനമെന്നെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനമെന്നെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ.
സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മഹാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മഹാന്തിരം. ീതമത്തിൽ പുതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ പുതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. കർത്താവിൻ്റെ മഹത്വം ദൈവസന്നിധിയിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ ലൈവിലൂടെ ചേർന്ന് ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സങ്കീർത്തനം ഡോക്ടർ വിൽസൺ മാത്യു സാറിലൂടെ നമുക്ക് ലഭിച്ചു. ഒരു മണിക്കൂറുള്ള പ്രേയറുകൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് പ്രോത്സാഹനം തരികയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളെയും ദൈവസഭയിലെ എല്ലാ അംഗങ്ങൾക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ദീർഘായുസ്സോടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാനിന്ന് സ്നാപക യോഗനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു തിരുവെഴുത്തിലെ വളരെ വിലപ്പെട്ട ഒരു ഭാഗത്തെ ഓർമ്മപ്പെടുത്തി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 3:30 അവൻ വളരെയണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യത്തെ ആസ്പദമാക്കി ദൈവസന്നിധിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്നകൾ സഹിച്ചു മരിച്ച നാഥനേ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്നകൾ സഹി ചുമരിച്ച നാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറി ഇല്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറി ഇല്ല ഞാൻ. സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. അവൻ വളരെയണം, ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 3:30 കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് നമുക്ക് ഇവിടെ വായിച്ചു കേൾക്കുവാൻ ദൈവം അവസരം തന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:5 എലിസബത്തും സക്കരിയാവുമായിരുന്നു യോഹന്നാൻ്റെ മാതാപിതാക്കൾ എന്നുള്ളത് നമുക്കിവിടെ വായിപ്പാൻ കഴിയുന്നു. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവ് എന്ന് പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. എലിസബത്തിൻ്റെയും സക്കരിയാവിൻ്റെയും മകനായിട്ട് യോഹന്നാൻ ജനിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് തിരുവചനത്തിൽ വായിപ്പാൻ സാധിക്കുന്നുണ്ട്. എലിസബത്തും സക്കരിയാവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു. ദൈവത്താൽ
സാക്ഷ്യം പറയുന്ന ഒരു ജീവിത അനുഭവമാണ് എലിസബത്തിൻ്റെയും സെക്കരിയാവിൻ്റെയും. വേദപുസ്തകം ചിലരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയുന്നുണ്ട്. ഭക്തനായ ഇയോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയുന്നു. ഇയോബിൻ്റെ പുസ്തകം 1:1 മുതൽ വായിക്കുമ്പോൾ ദൈവം ഇയോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇവിടെ സെക്കരിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. രണ്ടുപേരും വാർദ്ധക്യത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നോക്കണേ, അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എലിസബത്തും സെക്കരിയാവും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. പിന്നെ പറയുന്നത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. ഇത് ഇവർ രണ്ടുപേരും മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നതല്ല, തിരുവെഴുത്ത് പറയുന്ന ഒരു സാക്ഷ്യമാണ് അവരെ കുറിച്ച്. സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ പറയുന്നത് ലൂക്കോസ് 1:13 പറയുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടേണം. യെശയ്യാപ്രവചനം 9 പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ എലിസബത്തിനോടും സെക്കരിയാവിനോടും പറയുന്നു, ഭയപ്പെടേണ്ട, വാർദ്ധക്യവും ബലഹീനതയും ശരീരത്തിൽ നന്നായി അനുഭവിച്ചറിയുന്ന ക്ഷീണവുമെല്ലാം ഉള്ളപ്പോൾ തന്നെ ആ ബലഹീനതകളെ മറികടക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആലോചന, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആലോചനയുമായി ഗബ്രിയേൽ ദൂതൻ വന്ന് അവരോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരോട് സംസാരിപ്പാൻ അവസരമുണ്ടായത്? അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. എലിസബത്ത്, നിനക്കൊരു മകനെ ദൈവം തരാൻ പോകുന്നു, നീ ഒരു മകനെ പ്രസവിക്കും. വളരെ ആശ്ചര്യത്തോടുകൂടെ ആയിരിക്കാം അവർ ആ ദൂത് ശ്രദ്ധിക്കുവാൻ ഇടയായ സാഹചര്യം. കാരണം അവർ നാളുകളായി ആഗ്രഹിച്ചിട്ട് ലഭിച്ചിരുന്നില്ല ഒരു തലമുറ. ആ സഹോദരിയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് മച്ചി എന്ന പേരോടുകൂടെയാണ്. മക്കളില്ലാത്തവർക്ക് ലഭിക്കുന്ന ഒരു പേരായിട്ട് അന്ന് സമൂഹം വിലയിരുത്തിയിരുന്നു. ദീർഘവർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടൊരു തലമുറ കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ പേരിന് ആ ദൈവത്തിൻ്റെ ദാസിയും അർഹയായിരുന്നു. എന്നാൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, വാർദ്ധക്യവും ബലഹീനതയും ശരീരത്തിലുള്ള ബലഹീന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകാൻ പോകുന്നു. ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി വരുവാൻ സമയമായി. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല എന്നുള്ള ഭാരം ജീവിതത്തിൽ നിന്ന് മാറ്റൂ. പ്രാർത്ഥനയിൽ ശക്തി പ്രാപിപ്പാൻ ദൈവമക്കൾ തയ്യാറാകൂ. പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ ദൈവമക്കൾ തയ്യാറാകൂ. അധികമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാഹചര്യം ദൈവം തന്നിരിക്കുകയാ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിപ്പാൻ സാധിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു ദൈവശബ്ദം ഇതാ നിന്റെ കാതിൽ മുഴങ്ങുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ മറുപടി ദൈവം നൽകുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവന് പ്രശ്നങ്ങൾ ഒത്തിരി പറയാനുണ്ട്, പ്രതികൂലങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവന് ഒരുപാട് ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ സെക്കരിയാവിനോടും എലിസബത്തിനോടും സമൂഹം ചോദിച്ചു കാണും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മക്കളെ ദൈവം തന്നില്ല? പക്ഷേ ഒരു കാര്യം അവർ ചിന്തിച്ചു കാണും, ഈ വാർദ്ധക്യവും നിറയുമുള്ള കാലത്ത് പരിഹാസം കുറഞ്ഞിട്ടില്ല. സ്വർഗം അത് കേട്ടിട്ട് തന്നെ ദൂതനയച്ചിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകുവാൻ പോകുന്നു. അപ്പോൾ നോക്കണമേ, കൂടുതൽ പരിഹാസം, കൂടുതൽ നിന്ന, കൂടുതലായി വിരൽ ചൂണ്ടുന്നുവെങ്കിൽ നിന്നിൽ എന്തോ പ്രത്യേകതയുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നിന്നിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ മറുപടി നിനക്കായി സംഭവിക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആലോചന നിനക്കായി ദൈവം നൽകുവാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തിൻ്റെ സമയത്തിനായി വെയിറ്റ് ചെയ്യ്. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും.
പതിനാലാം വാക്യത്തിൽ പറയുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനത്തിങ്കിൽ പലരും സന്തോഷിക്കും. ശ്രദ്ധിക്കണമേ, ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. വാടി തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചും മടുത്തുമിരിക്കുന്ന അവൻ ജീവിതാനുഭവങ്ങൾക്ക് അവൻ സ്തോത്രം, കർത്താവ് പറയുന്നു സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഈ വചന കേൾവിയിലൂടെ കർത്താവിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവ പൈതലേ, അവൻ സ്തോത്ര, അതെ, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവരുടെ ജനത്തിൽ പലരും സന്തോഷിക്കും. നോക്കണേ, അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമില്ല, ഉല്ലാസം ില്ല, അവരെ കുറിച്ച് സന്തോഷിപ്പാൻ പറയത്തക്ക അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുമ്പോൾ ഈ ദുഃഖം മാറിപ്പോകും, ഈ കണ്ണുനീര് മാറിപ്പോകും, ഈ സങ്കടം മാറിപ്പോകും, ഈ വേദനകൾ മാറിപ്പോകും, ഈ ചോദ്യം ചെയ്യൽ മാറിപ്പോകും, ഈ ഒറ്റപ്പെടലുകൾ മാറിപ്പോകും, ഈ വിരൽ ചൂണ്ടലുകൾ മാറിപ്പോകും, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ജനത്തിൽ പലരും നിന്നോട് ചേർന്ന് സന്തോഷിപ്പാനിട വരും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം നമ്മോട് ക്ഷീണിച്ചു പോകേണ്ട സമയത്ത് ഇടപെടാതിരുന്നു എങ്കിൽ നമ്മളെന്നെ വാടി തളർന്നു പോയനെ. അത്ഭുതങ്ങളൊക്കെ ഒത്തിരി ചെയ്ത പ്രവാചകൻ ഏലിയാവിനെ തളർത്തിയത് ഇസബേലിൻ്റെ വാക്കായിരുന്നു. പല വാക്കുകളും നമ്മുടെ കാതിൽ കേൾക്കുമ്പോൾ മടുത്തു പോകും എന്ന് ശത്രു വിചാരിക്കും. പക്ഷേ മടുത്തു പോയാലും ദൈവത്തിന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധനായ ദൈവം, ആമേൻ സ്തോത്ര, ജീവന്റെ മണ്ണ് തന്ന് നിന്നെ പോഷിപ്പിച്ച് നിന്നെ ബലപ്പെടുത്തി നീ ആയിരിക്കുന്നിടത്ത് നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കും എന്നുള്ളതിന് സംശയമൊന്നും ആമേൻ സംശയമില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, ജനത്തിൽ പലരും നീ മുഖാന്തരം സന്തോഷിക്കും. പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. നിനക്കൊരു തലമുറയെ ദൈവം തരും. ആരോടാ പറയുന്നത്? ഈ പ്രവചന ദൂത് കേട്ടിട്ട് അവരോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് തരുന്ന തലമുറ വലിയവനാകും. തലമുറയുടെ വിദ്യാഭ്യാസം, തലമുറയുടെ ഭാവി ഒക്കെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, തലമുറകളുടെ മേൽ ഉത്തരവാദിത്വം, നമ്മേക്കാൾ വലിയ ഉത്തരവാദിത്വം സർവശക്തനായ ദൈവത്തിനാണ്. ദൈവം സകലതും അറിയുന്നവനാ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അവൻ വലിയവനാകും. ദൈവം നിങ്ങൾക്ക് തന്ന മക്കൾ ദൈവത്തിൻ്റെ പാതയിൽ പിൻപറ്റുന്ന ദൈവത്തിൻ്റെ മക്കളോട്, ദൈവം ഇടപെടാറും സംസാരിക്കുമുള്ള അവൻ സംസാരിക്കുന്ന ദൈവമക്കളോടുള്ള ഒരു വിലപ്പെട്ട സന്ദേശമാണ്, നിൻ്റെ തലമുറ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല, അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയും, ഉദരത്തിൽ വച്ച് തന്നെ അവനിൽ ഒരു അഭിഷേകമുണ്ട്. പലരും ജീവിത സാഹചര്യങ്ങൾക്കൊത്ത് തീരുമാനമെടുത്ത് അഭിഷേകവും കാര്യങ്ങളും ഒക്കെ പ്രാപിച്ച് മുന്നോട്ട് പോയി തീരുമാനങ്ങളെടുത്ത് ദൈവത്തിൻ്റെ ദാസനായി തീരണം, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേലക്കാരന് ആരെന്ന് അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് അവനത് ദൈവം ഒരു അവൻ പദ്ധതിക്കായി കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു പ്രത്യേക അഭിഷേകവുമുണ്ട്. ദൈവം അവരെ തിരഞ്ഞെടുത്തതിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളുണ്ടാകും. പക്ഷേ അങ്ങനെ ആകാൻ ശ്രമിക്കുന്നവർ ഒത്തിരി വില കൊടുത്ത് പദ്ധതികൾ തയ്യാറാക്കിയാലും അതുപോലെ തന്നെ ആകണമെന്നില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അപ്രകാരം കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ അഭിഷേകവും നിയോഗവും അവർക്കില്ല. പക്ഷേ എങ്കിലും അങ്ങനെയാകുന്നവർ ഉണ്ടാകാൻ നമുക്ക് സാധ്യത ഏറെ ഉള്ള ഒരു കാലഘട്ടമാണ്. ഇവിടെ പറയുന്നു, ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയും. നാം തിരുവചന പിന്നെയും പഠിക്കുമ്പോൾ അവർക്കെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ എലിസബത്തിനും സെക്കരിയാവിനും വിശ്വസിക്കുവാൻ പ്രയാസമായി വന്ന കാര്യം, എന്തുകൊണ്ടാണ്, ഏതൊന്നിനാൽ ഈ ദൂത് തിരിച്ചറിയാൻ, എന്തുകൊണ്ട് ഇത് വിശ്വസിക്കണം എന്നൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്. എലിസബത്തിനും സെക്കരിയാവിനും ദൂതൻ്റെ വാക്ക് വിശ്വസിക്കുവാൻ വിശ്വസിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ദൂതൻ പ്രത്യക്ഷമായൊരു അടയാളവും അവർക്ക് കൊടുക്കുകയാണ്. രണ്ടുപേരും വാർദ്ധക്യവും അപ്പോൾ തന്നെ എലിസബത്ത് മച്ചിയുമായിരുന്നു. ലൂക്കോസ് 1:18 പറയുന്നു, സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും,
ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ. നോക്കണേ, ഞാൻ വൃദ്ധനായിപ്പോയി, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളാണ്. നമുക്ക് പെട്ടെന്ന് അബ്രഹാമിനെയും സാറായി അമ്മച്ചയും ഓർമ്മ വരും. ഞാൻ വൃദ്ധൻ, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവൾ. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? അസാധ്യമാണ് ഞങ്ങൾക്കൊരു തലമുറ ജനിക്കുവാൻ. എന്നാൽ ദൈവമാണോ നിന്നോട് പറഞ്ഞത്? നിന്റെ വാർദ്ധക്യം പ്രശ്നമല്ല, നീ വൃദ്ധയാണോ പ്രശ്നമല്ല, ദൈവം എന്ത് പറയുന്നുവോ അത് മാത്രം സംഭവിക്കുമെന്നുള്ള ആഴമേറിയ ഒരു വിശ്വാസം. ദൈവത്തിൻ്റെ വാഗ്ദത്തം അസാധ്യമേറിയ സാഹചര്യത്തിലും മുറുകെ പിടിക്കുന്ന ഒരു ദൈവപൈതല്, വാഗ്ദത്തം കേൾക്കുവാൻ മാത്രമല്ല വാഗ്ദത്തം നിവർത്തി പ്രാപിപ്പാൻ ദൈവം ഭാഗ്യം തരും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. 19 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു, ഗബ്രിയേലാകുന്നു, ആമേൻ സ്തോത്രം, നിന്നോട് സംസാരിപ്പാനും ഈ ശബ്ദോർത്തമാനം നിന്നോട് അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേലാകുന്നു. എന്നിട്ട് പറയുന്നു, നിന്നോട് ഈ ശബ്ദോർത്തമാനം അറിയിപ്പാൻ എന്നെ അയച്ചത്. ആരയച്ചത്? സർവശക്തനായ ദൈവം തൻ്റെ ദൂതനെ അയച്ചിരിക്കുക. ഞാനിന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ജനത്തോട് പറയുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവത്തിൻ്റെ ദൂതൻ ആലോചനയുമായിട്ട് കടന്നു വരും. പല ദുരുപദേശങ്ങളും പല വ്യത്യസ്തമായ പ്രതികൂലങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങളും ആലോചനകളൊക്കെ നമ്മുടെ കാതിൽ മുഴങ്ങുക. പക്ഷേ സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇടപെട്ടാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്ത, ആമേൻ, പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മോട് ഇടപെടും. പ്രിയര്, വഴി ഇതാണെന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ, ആലോചന ഇതാണെന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ച കാര്യം, ദൂതനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൂതൻ അവരോട് പറയുകയാ, ഇന്ന് പകൽക്കാലം ഈ ദൂത് നിങ്ങളോട് അറിയിക്കുവാൻ ദൈവം എൻ്റെ മക്കൾ ഭരമേൽപ്പിച്ച ഈ ദൂത് നിങ്ങളോട് പറയുകയാ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നിങ്ങളുടെ ക്ഷീണാവസ്ഥയും ബലഹീനാവസ്ഥയിലും നിങ്ങൾ ഭാരപ്പെട്ട് തളർന്ന് നടക്കത്തില്ലെന്ന് നിങ്ങൾ അവിശ്വസിച്ച വിഷയങ്ങൾ, പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഒരു ചലനം അവൻ സംഭവിക്കാൻ പോകുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടലിലൂടെ ദൈവം കരുതിയ ഒരു വാഗ്ദത്തമാണ്, അത് നിറവേറാൻ പോകുന്നു. മനസ്സും ശരീരവും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, അത് നിന്റെ ജീവിതത്തിൽ സംജാതമാകാൻ പോകുകയാ, അത് നടപ്പാകാൻ നടക്കാൻ പോകുകയാ, അതിനസാധ്യമെന്ന് ലോകം പറഞ്ഞോട്ടെ, സമൂഹം പറഞ്ഞോട്ടെ, നടക്കത്തില്ലെന്ന് ആരോ പറഞ്ഞോട്ടെ, പക്ഷെ ദൈവം പറയുന്ന വാക്ക് നടക്കും, നടക്കും, നടക്ക തന്നെ ചെയ്യും. എത്ര പ്രാവശ്യം മനുഷ്യൻ നടക്കില്ലെന്ന് പറഞ്ഞാൽ, എത്ര പ്രാവശ്യം പിശാച് നടക്കയില്ലെന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ കാര്യം എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്ന് ദൂതനോട് സെക്കരിയാവ് ചോദിക്കുന്ന ഭാഗം കാണാൻ സാധിക്കുന്നു. 1:20 വാക്യത്ത്, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ, ആമേൻ സ്തോത്ര, സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ സ്തോത്രം. ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കുന്ന, ആമേൻ സ്തോത്രം, ഒരു വാക്ക്, അവൻ ചോദ്യം ദൂതനോട് ചോദിക്കുന്ന ഒരു അനുഭവം. സെക്കരിയാവ് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ദൂതനോട് ചോദിക്കുക, ദൈവത്താൽ അയക്കപ്പെട്ട ദൂതനെന്ന് പറഞ്ഞിട്ടും ചോദ്യം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത സെക്കരിയാവിനോട് പറയുക, ഉത്തരം നിന്റെ കണ്ണിൽ കാണുന്നത് വരെ നിന്റെ വായി സംസാരശേഷി നഷ്ടപ്പെട്ടവനായി, ഇനി നീ സംസാരിക്കയില്ല. ഒത്തിരി സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, വായടപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. ദൂത് നിറവേറുന്നത് വരെ വായ അടയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. സെക്കരിയാവ് മാന്യനാണ്, നല്ല സാക്ഷ്യം പ്രാപിച്ചവനാ. പക്ഷെ ദൂതനോട് മറുചോദ്യം ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചനയോട് മറുതലിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നർത്ഥം. പ്രിയരെ, ഇരുവരും വിശ്വസ്തരാണ്. സകല കൽപ്പനകളിലും ചട്ടങ്ങളിലും ന്യായങ്ങളിലും ശ്രദ്ധിച്ചു ജീവിക്കുന്നവരാ, ദൈവവചനത്തിൽ ജീവിത സാക്ഷ്യമുള്ളവരാ. പക്ഷേ ദൂതനോട് ചോദിക്കുക, നിന്റെ വാക്കെങ്ങനെ വിശ്വസിപ്പാൻ സാധിക്കും? നീ ഇന്ന് മുതൽ ദൂത് നടക്കുന്നതുവരെ നീ സംസാരിക്കത്തില്ല. ദൈവം പറഞ്ഞാലും, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞാലും, ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞാലും പരിഹസിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ആലോചന തിരസ്കരിക്കുന്നവരും അറിയണം, വില കൊടുക്കേണ്ടി വരും.
ഹല്ലേലൂയാ. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരിക്കും, അത് ദൈവത്തിൻ്റെ സമയത്ത് സംഭവിക്കും. ദൂതൻ സെക്കരിയാവിനോട് പറഞ്ഞ വാക്ക് നിവർത്തിയായി. ശ്രദ്ധിക്കണമേ, 1:57 വാക്യം വായിക്കുമ്പോൾ ദൂതനോട്, ദൂതൻ സെക്കരിയാവിനോടും വൃദ്ധയായ എലിസബത്തിനോടും പറഞ്ഞ വാക്ക് അത് അക്ഷരം പ്രതി നിറവേറി. അതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞ ദൂത് നിറവേറും, ദൈവത്താൽ ദൂതൻ വിളിച്ചു പറഞ്ഞ ദൂത് നിറവേറും. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ദൈവം പറഞ്ഞ ദൂത് അനുസരിച്ച് എലിസബത്ത് അവൻ ഗർഭിണിയായി. അവളുടെ ഉദരത്തിൽ അവൻ ഒരു കുഞ്ഞുരുവായി. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ കുഞ്ഞ് ഉദരത്തിൽ തുള്ളി എന്ന് പറയുന്നു. അഭിഷേകം, ആത്മനിറവ്, ദൈവിക ചൈതന്യമുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തോട് പുറത്തു വരുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൂതൻ പറഞ്ഞ വാക്ക് നിവർത്തിയാകുകയാണ്. അവൻ്റെ പേരെന്തിടണം? അവൻ, സ്തോത്ര, ആരാണവൻ്റെ അമ്മ, ആരാണവൻ്റെ പിതാവ്? ഒത്തിരി കാര്യങ്ങൾ വ്യക്തമായി ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയൽ മുഖാന്തരം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ശുശ്രൂഷയെയും ചോദ്യം ചെയ്യാൻ നിനക്കാരും അവസാന അനുവാദം തന്നിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ദൂതും നീ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ഞാൻ ഈ എടുത്ത സബ്ജക്റ്റ് തീർക്കുവാൻ എനിക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ തീർക്കാം, ഇല്ലെങ്കിൽ തുടർന്ന് പിന്നത്തതിൽ ഞാൻ സംസാരിക്കാം. അത് 1:62-63 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അവനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ശ്രദ്ധിക്കണമേ, ഇപ്പോൾ വാ തുറന്നിട്ട് കുറേ ദിവസമായി. ഹല്ലേലൂയാ, സ്തോത്രം. ഒരു ഇടക്കാല പിരീഡ് ദൈവം കൊടുത്തു. നീ പതിയെ വാ തുറന്നാൽ മതി എന്ന് ദൈവം വിചാരിച്ചു. ശ്രദ്ധിക്കണമേ, അവനോട് പേര്, കുഞ്ഞിൻ്റെ പേര് ചോദിച്ചപ്പോൾ യോഹന്നാൻ എന്ന് എഴുതി കാണിച്ചു. ഉടനെ അവൻ്റെ വായും നാവും തുറന്ന് അവൻ സംസാരിച്ചു. വചനം പറയുന്നു, പെറുപെറുത്തെന്നല്ല, പരിഹസിച്ചെന്നല്ല, വിമർശിച്ചെന്നല്ല, അവൻ ദൈവത്തെ സ്തുതിച്ചു. ഇനി സെക്കരിയാവിൻ്റെ ജീവിതകാലത്ത് ദൈവം തമ്പുരാൻ കൊടുത്ത ഈ പണി കാരണം അവൻ ഇനി പെറുപെറുക്കയില്ല, ഇനി ചോദ്യം ചെയ്യത്തില്ല. പിന്നെയോ അവൻ എന്താ ചെയ്തത്? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് തൽക്കാലം അവിശ്വസിച്ചു പോയി എങ്കിലും അതിന് ശിക്ഷ കിട്ടി. ദൈവം പറഞ്ഞ പ്രതിഫലം അവൻ്റെ കണ്ണിൽ കാണുവാനുള്ള ഭാഗ്യവും അവന് ലഭിച്ചു. യോഹന്നാന്റെ വരവിനെ കുറിച്ച് യെശയ്യാവും മലാക്കിയും പ്രവചിച്ചിരുന്നു. സ്തോത്രം, വളരെ ശ്രദ്ധിക്കണമേ. അവൻ, യെശയ്യാ പ്രവാചകൻ, അവൻ, സ്തോത്രം, 72 മുൻപ് പ്രവചനം പറഞ്ഞിരുന്നു. യെശയ്യാ 40:3 വാക്യത്തിൽ, അവൻ, സ്തോത്രം, 40:3 പറയുന്നു, കേട്ട് ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിവൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ആമേൻ, സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമാണ്. ഒരുത്തനെ, ഒരു വ്യക്തിയെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മോശ ചെയ്ത ശുശ്രൂഷയല്ല യോശുവ ചെയ്തത്, യോശുവ ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷയല്ല ഏലിയാവ് ചെയ്തത്, ഏലിയാവ് ചെയ്ത ശുശ്രൂഷയല്ല ഏലീശ ചെയ്തത്, ഏലീശ ചെയ്ത ശുശ്രൂഷയല്ല ന്യായാധിപന്മാരുടെ കാലത്ത് സിംശോൺ ചെയ്തത്, സിംശോൺ ചെയ്ത ശുശ്രൂഷയല്ല പ്രവാചകന്മാർ ചെയ്തത്, പ്രവാചകന്മാർ ചെയ്ത ശുശ്രൂഷയല്ല സുവിശേഷകന്മാർ ചെയ്തത്, സുവിശേഷകന്മാർ ചെയ്ത ആമേൻ ശുശ്രൂഷയല്ല ആമേൻ അപ്പോസ്തലന്മാർ ചെയ്തത്. ഇങ്ങനെ വെവ്വേറെ ശുശ്രൂഷകൾ ദൈവം തൻ്റെ ഭക്തന്മാരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, കേട്ടു ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ആയിരക്കണക്കിന് ജനസമൂഹം തിങ്ങിക്കൂടി പാർക്കുന്ന ദൈവജനത്തിന് നടുവിൽ ഒരുവന്റെ ശബ്ദം, ഒരുത്തൻ വിളിച്ചു പറയുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലോചന പറയാൻ 100,000 പേരൊന്നും കാണത്തില്ല.
ദൈവത്തിന്റെ ദൂത് മുഖം നോക്കാതെ പറയാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒത്തിരി പേരുണ്ടെന്ന് പറയത്തില്ല, കാണും ഒത്തിരി പേരെ കാണാൻ സാധിക്കയില്ല. ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ അഭിഷേകമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ സാധിക്കുകയുള്ളൂ. അവർ പറയുന്ന വാക്കിതാണ്, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവിൻ, വിശാലമായൊരു പാത ദൈവത്തിന് വേണ്ടി ഒരുക്കുവിൻ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ നടത്തിപ്പിന് വേണ്ടി. ആമേൻ. സ്തോത്രം. ഒരു വഴി ഒരുക്കണം. ദൈവത്തിന്റെ ആലോചനയ്ക്കെതിരെ, ദൈവത്തിന്റെ നടത്തിപ്പിനെതിരെ, ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ വഴി ബ്ലോക്ക് ചെയ്യുവാൻ ശത്രു മുൻപിൽ നിൽക്കുമ്പോൾ സ്വർഗം, ആമേൻ, യോഗന്യാനെ അയച്ചത് ഒരു വഴി നിരപ്പാക്കുവാനാണ്. ഹല്ലേലൂയ. പിന്നെ മലാഖി 3:1 പറയുന്നു, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മലാഖിക്ക് ശേഷം ഏകദേശം 400 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രവാചക ശബ്ദം പിന്നെ ഇല്ലായിരുന്നു. പിന്നെ യോഹന്നാൻ്റെ പ്രവാചക ശബ്ദമായിരുന്നു ജനം കേട്ടത്. ആമേൻ. സ്തോത്ര. ആമേൻ. യെശയ്യാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നത്തേതിൽ മലാഖി ആ പ്രവചനദൂത് ദൈവശബ്ദം വീണ്ടും ആവർത്തിക്കുന്നു. പിന്നെ 400 സംവത്സരം, ആമേൻ സ്തോത്രം, പ്രവചന ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. പിന്നെ ദൈവം ഉപയോഗിക്കുന്ന ഒരു നാവാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ്റെ നാവ്. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ആമേൻ സ്തോത്ര, ചില ദൈവശബ്ദത്തിനെയൊക്കെ, ആമേൻ, ചില അഭിഷേകത്തെയൊക്കെ വിരൽ ചൂണ്ടുമ്പോൾ, വിമർശിക്കുമ്പോൾ, ഒരു കാലഘട്ടം മരുഭൂമി പോലെ, നിർജ്ജനമായ ഒരു സ്ഥലം പോലെ, വിജനമായ ഒരു സ്ഥലം പോലെ, മരുഭൂമിയുടെ, ആമേൻ, അനുഭവം പോലെ ആയിത്തീരുന്നു. ആമേൻ സ്തോത്ര. ഇരുണ്ട ഒരു പിരീഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആമേൻ സ്തോത്രം. പിന്നെ പ്രവാചകന്മാരുടെ ശബ്ദം നമുക്ക് കേൾപ്പാൻ സാധിക്കുന്നില്ല. യോഹന്നാന്റെ പ്രസംഗം യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വഴി ഒരുക്കുന്നതായി കാണാൻ സാധിക്കുന്നു. യോഹന്നാന്റെ പ്രവാചക ശബ്ദം ഉണവറവിന് മുഖാന്തരമായി മാറി. ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കുവാൻ പ്രസംഗികനായി ദൈവം ഉപയോഗിച്ച യോഹന്നാന്റെ ശബ്ദം, ആമേൻ സ്തോത്ര, അതെ, ഉണർവിന് മുഖാന്തരമായി തീർന്നു. ഒരു ഉണർവിന്റെ ശബ്ദമാണ് അഭിഷേകത്തിന്റെ ശബ്ദം. ഒരു ചലനത്തിന്റെ ശബ്ദമാണ് അഭിഷേകത്തിന്റെ ശബ്ദം. ഒരു ജനത്തിന്റെ ഒരുക്കം, ആമേൻ, മുതൽക്കൂട്ടാണ് അഭിഷേകത്തിന്റെ ശബ്ദം. ആമേൻ സ്തോത്രം. ആ കാര്യം പ്രത്യേകാൽ ദൈവജനം ഓർത്തിരിക്കണം. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപയാണ്. അപ്പോ ശ്രദ്ധിക്കണം, യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വേദപുസ്തകം പഠിക്കുമ്പോൾ മറിയയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ചിലർക്ക് ലഭിച്ച ഔദാര്യങ്ങളാണ് അവർ ദൈവത്തിൻ്റെ കൃപയാൽ. ആമേൻ സ്തോത്ര. ആമേൻ. എൻ്റെ മകനെ, ക്രിസ്തേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ നിൽക്കേണ്ടവനാണ്. ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനായ യോഹന്നാൻ മരുഭൂമി, അതായത് മണലാരുണ്യം എന്നർത്ഥം. യഹൂദ മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? യഹൂദ മരുഭൂമി യഹൂദ മലകളിൽ നിന്നും ചാവുകടലിലേക്ക് തൂക്കായി കിടക്കുന്നതും മേച്ചിൽപ്പുറങ്ങൾ ഉള്ളതുമായ ഒരു പ്രദേശമാണ്. കുറച്ച് ജനവാസമുള്ള പ്രദേശവും ആണ്. യോർദാൻ താഴ്വര ഇതിനോട് ചേർന്ന് കിടക്കുന്നു. ഇത് മുഴുവനും മരുഭൂമിയല്ല. യോഹന്നാന്റെ പ്രധാന പ്രസംഗ വിഷയം സ്വർഗരാജ്യവും മാനസാന്തരവുമാണ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, യോഹന്നാന്റെ പ്രധാന പ്രസംഗ വിഷയം സ്വർഗരാജ്യവും മാനസാന്തരവുമാണ്. ഈ കാലഘട്ടത്തിലും ഈ പ്രസംഗത്തിൻ്റെ ആവശ്യകത ശക്തിപ്പെടുന്ന ഒരു നാളുകളാണ്. പക്ഷേ അധികമാരും പ്രസംഗിക്കുവാൻ ആമേൻ ഇഷ്ടപ്പെടാറില്ല. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നത് ഈ പ്രസംഗം കേൾക്കാൻ അധികമാർക്കും ഇഷ്ടമില്ല. മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുന്നത് ആമേൻ സ്തോത്ര ലോകത്തിൽ ആർക്കോ വേണ്ടി എന്നൊരു ധാരണ നമ്മുടെ ആൾക്കാരുടെ മനസ്സിലെല്ലാം ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ തലമുറയിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് ഇഷ്ടമായ പദ്ധതി ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ, ദൈവഹിതം നടപ്പിലാകണമെങ്കിൽ ഈ പ്രസംഗം നമ്മുടെ ജീവിതത്തിലും കേട്ടേ പറ്റൂ. നമ്മുടെ ഇടയിലും ഈ പ്രസംഗം, ഇതിൻ്റെ ധ്വനി ഉയർന്നേ പറ്റൂ. യുഗാന്ത്യ ശാസ്ത്രപരമായി സ്വർഗരാജ്യത്തിന് 3 വിധ വ്യത്യസ്തതകളുണ്ടെന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിൽ അത് സമീപിച്ചിരിക്കുന്നു എന്ന് താൻ പ്രഖ്യാപിച്ചു. 2 മത്തായി 13:11 പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവരാജ്യ ഭരണം ഒരു മർമ്മമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. 3, ക്രിസ്തു വരുമ്പോൾ ദാനിയേലും മറ്റു പല
ആമേൻ. പഴയ പ്രവാചകന്മാരും പറഞ്ഞ രാജ്യം സ്ഥാപിക്കും, ദൈവത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാനുള്ള കാലമെടുത്തിരിക്കുന്നു. ദൈവമക്കൾ ഈ ഭൂമി വിട്ട്, കഷ്ടത വിട്ട്, ആമേൻ സ്തോത്രം, ഈ ഭൂമണ്ഡലം വിട്ട് നിത്യതയിൽ ചേർക്കപ്പെടുവാനുള്ള കാലമെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമായിരിക്കുന്ന ഈ പകർച്ചവ്യാധി, ഈ ക്ഷാമം, ആമേൻ ഈ ഭൂകമ്പം, ഈ എതിർപ്പുകൾ, ആമേൻ ജാതി ജാതിയോട് എതിർക്കുന്ന അനുഭവങ്ങൾ, അപ്പൻ മക്കളോടും, ആമേൻ മക്കൾ അപ്പനോടും, അമ്മായിയപ്പൻ മരുമക്കളോടും, മരുമക്കൾ അമ്മായിയപ്പനോടും ജാതി ജാതിയോട് എതിർക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, വേദപുസ്തകത്തിൽ യേശു പറഞ്ഞതുപോലെ ക്ഷാമവും ഭൂകമ്പവും ആമേൻ ഇത്യാദി അനുഭവങ്ങളൊക്കെ യേശു കർത്താവിൻ്റെ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ 2020 സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും എന്ന് പ്രാർത്ഥിച്ചവരും കരുതിയവരുടെയും മാനദണ്ഡങ്ങളെ തെറ്റിച്ചുകൊണ്ട് ദാരിദ്ര്യം, ഞെരുക്കം, ജോലി നഷ്ടപ്പെടൽ, മരണഭയം, ആമേൻ സ്തോത്രം, മാസ്ക് കെട്ടൽ, ആമേൻ സ്തോത്രം, അകലം പാലിക്കൽ, ജാഗ്രത എന്നിത്യാദി കാര്യങ്ങൾ കാതുകളിൽ ദിനംതോറും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉപരിയായി ആമേൻ സ്തോത്രം രോഗലക്ഷണമില്ലാതെ ആമേൻ സ്തോത്രം പെട്ടെന്ന് ഒരു വൈറസ് ശരീരത്തിലുണ്ടെന്നറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, വെന്റിലേറ്ററിലാകുന്നു, അവിടെ വച്ച് മരണം സംഭവിച്ചാൽ വീട്ടുകാരെയോ ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവരെയോ കാണാതെ 12 അടി താഴ്ചയുള്ള ഒരു ശവകുടീരത്തിനകത്തേക്ക് കടന്നു പോകുന്നു. കുമ്പായങ്ങൾ ആമേൻ സ്തോത്രം കിലോ കണക്കിന് തട്ടി അവിടെ ബോഡി സംസ്കരിക്കുന്നു. ആ ബോഡി സംസ്കരിക്കുന്ന സമയത്ത് അവിടെ ആർക്കും അടുത്ത് നിൽപ്പാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ ഭയത്തോടുകൂടെ മാറി നിൽക്കുന്നു. അന്ത്യചുംബനം കൊടുക്കുവാനോ അന്ത്യവാക്കുകൾ പറയാനോ ആമേൻ യാത്രമൊഴി നൽകുവാനോ ആർക്കും കഴിയുന്നില്ല. യേശുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു പ്രിയരെ. ആമേൻ സ്തോത്രം. ലോക മനുഷ്യരും ലോക ജാതിക്കാരും അല്പം ഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കൈകൂപ്പുന്ന സമയമാണ്, നിലവിളിക്കുന്ന സമയമാണ്. എന്നാൽ പലരും വിമർശനങ്ങളുമായി ദൈവത്തിന് വിരോധമായിട്ട് ഉള്ള പല പദ്ധതികളുമായിട്ട് മുൻപോട്ട് വരാൻ ഒരു മടിയുമില്ല. ഇത് എന്തിൻ്റെ ലക്ഷണമാണ്? കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. ഈ സമയത്തും വചനത്തോടും ശുശ്രൂഷകളോടും ആത്മീയ നേതൃത്വങ്ങളോടും എതിർക്കുന്ന ജാതീയ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ, പൈശാചിക പോരുകൾ, പിശാച് ഉപയോഗിക്കുന്ന വ്യക്തികൾ മാറ്റപ്പെടുമ്പോൾ ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവ പൈതൽ, ആമേൻ സ്തോത്രം, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞ വാക്ക് ദൈവമക്കൾ ഓർക്ക്. മത്തായി സുവിശേഷം 24-ാം അധ്യായം കർത്താവ് നമ്മെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയ ദൈവമക്കളെ, സമയത്തിൻ്റെ ദൗർബല്യം കൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ആഴ്ച സംസാരിക്കാം. ആമേൻ സ്തോത്രം. ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്താൻ പോകുകയാണ്. ദീർഘവർഷങ്ങളായിട്ട് തലമുറയില്ലാതെ ഭാരപ്പെട്ട ഒരു സക്കരിയാവും എലിസബത്തും ഇരുവരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു. നമുക്ക് ആ പദത്തിൽ ഒന്ന് ആമേൻ വിരൽ ചൂണ്ടാം. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബജീവിതത്തിൽ ആ ഭാഗ്യമുണ്ടാകട്ടെ. സ്വർഗം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന നാളുകളായി മാറട്ടെ. മാത്രമല്ല, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയില്ലെന്നോ എത്ര പേര് നിന്റെ കാതിൽ ആമേൻ സ്തോത്രം കേൾക്കെ ആമേൻ ജീവിതത്തിൽ ആമേൻ സ്തോത്രം വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയാണോ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണോ, പട്ടിണിയുടെ അവസ്ഥയാണോ, ജരിക്കത്തിൻ്റെ അവസ്ഥയാണോ, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയാണോ, ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം. എൻ്റെ ദൂതൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നീ നാളുകളെ ആഗ്രഹിച്ചതുപോലെ നിനക്കൊരു തലമുറയെ ദൈവം തരും. ദൈവത്തിൻ്റെ കൃപയെന്നർത്ഥമുള്ള യോഹന്നാനെ ദൈവം നിനക്ക് സമ്മാനിച്ചിരിക്കുക. ഓ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരു വിടുതൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക, നിൻ്റെ തലമുറകളിൽ സംഭവിക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്ത് നിവർത്തി വരുമ്പോൾ നിൻ്റെ നാവിൻ്റെ കെട്ടഴിയുമെന്നുള്ളൊരു സംശയമില്ല. ജീവിത സാഹചര്യങ്ങൾ ആമേൻ സ്തോത്രം മാറ്റിമറിക്കപ്പെട്ടു. ജീവിതത്തിൽ അതുവരെ കടന്നുപോയ ഒരു പശ്ചാത്തലമല്ല, വീട്ടിനകത്ത് ഒരു വലിയ സന്തോഷമുണ്ടായി, സമൂഹത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ചില വാഗ്ദത്തങ്ങളും ചില അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചത് മാത്രമല്ല, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഉള്ള ഒരു തലമുറയെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞിരിക്കുക. ജീവിതത്തിൽ ചലിക്കാൻ കഴിയാത്ത ഇടത്ത്, മാതാപിതാക്കളായ നിങ്ങൾക്ക് ചലിക്കാൻ കഴിയാത്ത ഇടത്ത് ഇതാ ദൈവത്തിൻ്റെ മഹത്വം ചലിപ്പിക്കുന്ന ഒരു തലമുറയെ നിന്റെ കുടുംബത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ഉള്ളം ദൈവത്തിൻ്റെ
ആത്മാവിൽ സന്തോഷിക്കട്ടെ. ചില സലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാ. കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നെടുവീർപ്പിട്ട് ഓ കരഞ്ഞ വിഷയങ്ങൾക്ക് മറുപടിയില്ലെന്ന് നീ ആകുലതയിൽ ഭാരപ്പെട്ടെങ്കിൽ ഇതാ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തെ ചലിപ്പിക്കും. പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കും. പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ടാകും. പ്രാർത്ഥനയുടെ മറുപടി അനേകർ ചേർന്ന് നിന്റെ ജീവിതത്തിൽ സന്തോഷിപ്പാനിടയാകും. കഴിഞ്ഞ കാല സംശയങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കും അകയാകറ്റി. സംശയമില്ലാതെ വിശ്വാസത്തോടെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടാകും. കണകളടയ്ക്കാമോ, ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഒരു വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി, ഒരു ആലോചന നിവർത്തിക്ക് വേണ്ടി, ഓ അവിടുത്തെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലനിന്ന എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്കൊരു നന്മ ദൈവം വെളിപ്പെടുത്തി എന്നെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ നാവുകളും ഒന്ന് ചലിപ്പിച്ച് നിങ്ങൾ ലൈവിലൂടെ വചനം കേൾക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഓ ദൈവത്തിൻ്റെ ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യ വൃദ്ധയല്ലോ, ഞങ്ങളുടെ ശരീരം ബലഹീനപ്പെട്ടു പോയി, എന്നാൽ ഇനി എന്തെന്നാൽ ഞാൻ വിശ്വസിക്കുകയോ എൻ്റെ ബലഹീനമായ ശരീരത്തെ. ആമേൻ. സ്തോത്രം, ദൈവം അറിയുന്നു. പിന്നെ എങ്ങനെ ഒരു തലമുറയെ കിട്ടും? ഞങ്ങൾ വിശ്വസ്തരാണ്, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചവര്, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നീ പലതും കാണ്. നിന്റെ തടസ്സങ്ങളെ നീക്കി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കര നീ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് കാണുവാൻ കഴിയും. ഒത്തിരി നിന്റെ ജീവിത മേഖലയെ മൂടുന്ന അന്ധകാരത്തിന്റെ ശക്തികളും വെല്ലുവിളികളായും നീ കാണും. പക്ഷേ അതിന്റെ പിന്നില് ആ ദുർഘടമേറിയ കാലഘട്ടത്തിൽ നിന്റെ കാതിൽ ദൈവശബ്ദം കേൾക്കാൻ പോകുക. മറ്റാരും കാണാത്ത ദൈവത്തിന്റെ ഇടപെടൽ നീ കാണാൻ പോകുക. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, അകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നുരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകൾ. യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നുരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകൾ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, അകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വീഴിച്ചാൽ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വീഴിച്ചാൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സലം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. സുന്ദരനാം മനോഹര നിന്നെ
തിരിഞ്ഞി ലോകയാത്ര തകർന്നരം ചാരന്മാരെ വരിക്കുമോ വത്സലം മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ ഓ പ്രേമമെന്നിൽ വർദ്ധിക്കും നീ പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ പ്രേമമെന്നിൽ വർദ്ധിക്കും നീ പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര അകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സലം മണ്ണെ പ്രതി മാണിക്യം വെടിയോഗില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയോഗില്ല ഞാൻ എൻ പ്രിയനിപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയനിപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല സുന്ദരനാ മനോഹര നിന്നെ മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ ഈ 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 മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ Glory to God. Hallelujah. നമ്മുടെ കണ്ണുകളടയ്ക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ നാവുകളും ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. പരിശുദ്ധന നീതിമാനുമായ ദൈവമേ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി സ്തോത്രം, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ കഴിയുന്ന നാൾ വരെയും ഞങ്ങളെല്ലാവരെയും കർത്താവേ അവിടുത്തെ കൃപയുടെ മറവിൽ മറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ. യാതൊരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കണമേ. കർത്താവേശാമൻ ശത്രുവിൻ്റെ സകല ആയുധങ്ങളെ നിർവീര്യമാക്കി ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ദൈവം ഞങ്ങൾ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ എല്ലാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ രക്തത്തിൽ മുദ്ര വയ്ക്കുന്നു. കർത്താവേ, ഈ രാവിലെ സമയം കർത്താവ് വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കൾ, എല്ലാ സഹോദരി സഹോദരന്മാർ, എല്ലാ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, അവിടുത്തെ വാഗ്ദത്തം നിറവേറട്ടെ. നാളുകളായി പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങൾക്ക് ഒരു വാഗ്ദത്ത നിവർത്തി ഉണ്ടാകട്ടെ. ശത്രു തടഞ്ഞു വച്ചിരിക്കുന്ന നന്മകൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായിട്ട് ശത്രുവിൻ്റെ അരുളപ്പാടുകൾ, ആലോചനകൾ എല്ലാം സ്വർഗം ശ്വാസിച്ചകറ്റ് ശത്രുവിൻ്റെ പദ്ധതികൾ ദൈവം പൊളിച്ച് സ്വർഗം എന്ത് ഇഷ്ടപ്പെടുന്നുവോ, സ്വർഗം എന്ത് പറഞ്ഞുവോ അത് നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ താഴ്ത്തി തരുന്നു. കർത്താവേ, പാടുവാൻ സഹകരിച്ച സഹോദരങ്ങൾ ദൈവം അനുഗ്രഹിക്കണമേ. സംഗീതോപകരണങ്ങൾ വായിപ്പാൻ സഹകരിച്ച പ്രിയപ്പെട്ടവരെ ദൈവം ആമൻ സഹായിക്കണമേ. മറ്റ് കർത്താവേ സ്തോത്രം രചിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണമേ. പ്രിയ വിൽസൺ മാത്യുസാറിനെ ദൈവം അനുഗ്രഹിക്കണമേ. തൻ്റെ നാവോടുകൂടെ കർത്താവ് കൂടെ ഇരുന്നല്ലോ. ദീർഘായുസ്സോടും ആരോഗ്യത്തോടും കാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സഭയെ വേലുകെട്ടി സൂക്ഷിക്കണമേ. ദൂതന്മാരെ കാവൽ തരണമേ. സകല സങ്കടങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുത്തെ രക്തത്തിൽ മുദ്ര വയ്ക്കുന്നു. ഞങ്ങൾ കാണുവോളം കർത്താവ് ഒരു കൂടിവരവുണ്ടാകുവോളം ദൈവകൃപയുടെ മറവിൽ മറയ്ക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമായി അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. യേശുവിൻ്റെ കൃപ, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും സകല ദൈവജനത്തോടും ഭൂമിയിലും പാടുമുള്ള വിശുദ്ധന്മാരോടും അങ്ങയുടെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കട്ടെ.
തുടർന്ന് പ്രാർത്ഥനയിൽ നമ്മെ പരസ്പരം ഓർക്കാം. കർത്താവ് എല്ലാവരെയും ആശീർവദിക്കട്ടെ. ആമേൻ.